ഹേയ് ബേബ്സ്, വെൽക്കം ബാക്ക്. സ്റ്റേവിത്മിൻ്റെ ഏഴാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഹാനിൻ്റെ അടുത്തേക്ക് ഷോറു ആ ഒരു സ്റ്റാർ ബോട്ടിലെ കൊണ്ടു കൊടുക്കുകയാണ്. ഹാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുകയാണ്. അപ്പോഴാണ് അവൾ ചോദിക്കുന്നത് അതൊന്ന് ചോങ്ങിന് കൊടുക്കുമെന്ന്. പാവം നമ്മുടെ ഹാന് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. എന്നാലും അവളോട് ശരി ഓക്കെ കൊടുത്തേക്കാന്ന് പറഞ്ഞ് അത് മേടിച്ചു വെക്കാണ്. അടുത്ത സീന് നമുക്കൊരു മിനി ഹാർട്ട് അറ്റാക്ക് ആണ്. വൂബിന്റെ അച്ഛനും അസിസ്റ്റന്റും കൂടെ ഒരു സ്ഥലത്തേക്ക് വരുന്നു. ഇതന്നെയാണോ സ്ഥലം എന്ന് വൂബിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അതെ, അവനെ ഫോളോ ചെയ്ത് വന്നെയാണ് എന്ന് അസിസ്റ്റന്റ് പറയുന്നുണ്ട്. നമ്മുടെ പയ്യന്മാരുടെ റിലേഷൻ ഇപ്പോഴാണെന്ന് പച്ച പിടിച്ചു വരുന്നത്. അപ്പോഴേക്കും ഇങ്ങേര് വന്ന എല്ലാം നശിപ്പിക്കുവാണോ എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിച്ച് നിൽക്കുമ്പോഴേക്കും ലേശം ആശ്വാസം കിട്ടുന്നുണ്ട്. കാരണം വൂബിന്റെ അച്ഛൻ പോകുന്നത് വൂബി ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്കാണ്, ഷൂയുന്റെ വീട്ടിലേക്കല്ല. അവിടെ നമ്മുടെ ഫേക്ക് അച്ഛനുണ്ട്. വൂബി എവിടെയാണോ താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പം അതെ അതെ ഇവിടെ തന്നെയാണ് ഇരിക്കുക, ഞാനൊന്ന് ഫേസ് കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞ പുറത്തേക്ക് പോവാണ്. വൂബിന്റെ അച്ഛനാണെങ്കിൽ ആ പ്ലേസ് അങ്ങ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫേക്ക് അച്ഛൻ അങ്ങോട്ടേക്ക് വരുമ്പം വൂബിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇവിടെ ചൂടുവെള്ളം പോലും കിട്ടത്തില്ലേന്ന്. വൂബിന്റെ കൂടെ താമസിക്കുന്ന ആളാണോ അതോ വീടിന്റെ ഉടമസ്ഥനാണോ എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. അല്ലല്ല, ഇത് രണ്ടുമല്ല, വൂബിന്റെ അച്ഛനാണ് എന്ന് ഫേക്ക് അച്ഛൻ പറയാണ്. അതോ ആരുടെ അടുത്ത്? വൂബിന്റെ ഒറിജിനൽ അച്ഛന്റെ അടുത്ത്. ഇതുണ്ടോ വൂബിന്റെ അച്ഛൻ സമ്മതിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഫേക്ക് അച്ഛനും ഒറിജിനൽ അച്ഛനും കൂടെ ഞാനാണ് അവന്റെ അച്ഛൻ ഞാനാണ് അവന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് വഴക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വൂബി അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛാ നിങ്ങൾ എന്തിവിടെ ചെയ്യുന്നേന്ന് വൂബി ചോദിക്കുമ്പം അവന്റെ അച്ഛൻ ഭയങ്കര ദേഷ്യത്തിൽ ചോദിക്കുകയാണ്, നീ നിന്റെ വീട് മാത്രല്ല സ്വന്തം അച്ഛനെയും മാറ്റിയോന്ന്. പാവം നമ്മുടെ ഫേക്ക് അച്ഛൻ ഇപ്പോഴാണ് വിശ്വസിക്കുന്നത് അത് വൂബിന്റെ ഒറിജിനൽ അച്ഛൻ തന്നെയാണ് എന്ന്. നിനക്ക് അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്തിനാ എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചെന്ന് ചോദിക്കുകയാണ്. നിങ്ങളിപ്പൊ പൊക്കോ, ഇന്ന് നൈറ്റ് ഇങ്ങോട്ട് വരണ്ടെന്ന് വൂബി പറയുന്നു. ആ അതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞ് ഫേക്ക് അച്ഛനോടൊന്നും പോവാണ്. പോകുന്നതിന് മുന്നേ നിന്റെ അച്ഛൻ ഭയങ്കര ഹാൻഡ്സ് ആണെന്ന് കൂടെ പറഞ്ഞിട്ടാണ് പോകുന്നതും. അച്ഛനും മോനും കൂടെ പരസ്പരം ഭയങ്കര ദേഷ്യത്തില് പരസ്പരം നോക്കിയേക്കാണ്. അടുത്ത സീനില് ഷൂയുന്റെ അച്ഛൻ ഷൂവിന്റെ കയ്യിലേക്ക് വൂബിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡംപ്ലിങ്സും വേറെ കുറച്ച് ഫുഡ് ഐറ്റംസും വൂബി അത് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന കണ്ടിട്ട് ആന്റി സോനയും കൊണ്ട് പറഞ്ഞുണ്ടാക്കി അതവനെ കൊടുക്കാൻ വേണ്ടി ഷൂവിന്റെ അടുത്തേക്ക് കൊടുത്തേപ്പിക്കുകയാണ്. അല്ലച്ചാ, ഇത് എനിക്കും കൂടെ ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്, എനിക്ക് വല്ലതും ഉണ്ടോ എന്ന് ഷൂവി ചോദിക്കുകയാണ്. പിന്നെ അല്ലാതെ നിനക്കുള്ളത് ഞാൻ ഓൾറെഡി തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് അച്ഛൻ. അങ്ങനെ ഫേക്ക് അച്ഛനും നമ്മുടെ വൂബിക്കും കൂടെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഷൂവി അവിടുന്ന് പോവാണ്. ഇവിടെ വൂബിന്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, എന്റെ അടുത്ത് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടാണോ നീ ഇവിടെ താമസിക്കുന്നതെന്ന്? ഇവിടെ താമസിക്കുന്നതിന് ഇപ്പൊ എന്താ കുഴപ്പം? ഇവിടെ വേറെയും കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്, അവര് നന്നായിട്ട് തന്നെയാണ് താമസിക്കുന്നതെന്ന് വൂബി പറയാണ്. നിനക്ക് വേണ്ടിയാണ് ഞാൻ അവിടെ അത്രയും നല്ലൊരു വീടുണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിനക്ക് ഇവിടെയാണ് താമസിക്കാൻ ഇഷ്ടമെങ്കില് ഓക്കെ കുഴപ്പമില്ല, ഒരു മെയ്ഡിനെ അറേഞ്ച് ആക്കി തരാന്ന് അച്ഛൻ പറയാണ്. വേണ്ടെന്ന് വൂബി പറയുമ്പം ഇത്രയും കാലമായിട്ട് നീ എനിക്ക് പ്രശ്നം ഉണ്ടാക്കി തന്നത് പോരാഞ്ഞിട്ട് പിന്നെയും തുടങ്ങുകയാണോ എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. അച്ഛനെ പ്രശ്നം ഉണ്ടാക്കി തരാനും അല്ല, അച്ഛൻ്റെ അടുത്ത് പ്രതികാരം വീട്ടാനും അല്ല ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നത്. ഈ സ്ഥലം എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്, ഞാനിവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല എന്ന് വൂബി പറയാണ്. നിന്നെ ഞാനിവിടെ താമസിക്കാൻ സമ്മതിക്കില്ല എന്ന് അച്ഛൻ പറയുമ്പം എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പറയുന്നതെന്ന് വൂബി ചോദിക്കുകയാണ്. നിന്റെ അച്ഛനായതുകൊണ്ടാണ്, നിന്റെ ഫുഡ് ക്ലോത്ത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഞാൻ റെസ്പോൺസിബിൾ ആണ് എന്ന് വൂബിന്റെ അച്ഛൻ പറയുന്ന സമയത്ത് ഷൂയി അങ്ങോട്ട് വരികയാണ്. വൂബിനെ നല്ല ദേഷ്യത്തിലും ഭയങ്കരമായിട്ടുള്ള വിഷമത്തിലും നോക്കി ആ ഫുഡ് അവിടെ ദേഷ്യത്തിൽ അവിടെ വെച്ചിട്ട് വൂബിനെ വല്ലാണ്ടൊന്ന് നോക്കി ഷൂയി ഓർന്നു പോവാണ്. ശരിക്കും സങ്കട സീന്. വൂബി പുറകെ തന്നെ പോകുന്നുണ്ട്. വൂബിന്റെ വിചാരം അവൻ റിച്ചാണ് എന്ന് ഷൂയി മനസ്സിലാക്കിയോണ്ടാണ് ഇവനിങ്ങനെ ദേഷ്യം എന്നാണ്. നീ വെൽത്തി ഫാമിലിയിലുള്ള ആൾക്കാരോട് ഫ്രണ്ട്ഷിപ്പ് വെക്കത്തില്ല എന്ന് അന്ന് രാത്രി പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തേന്നൊക്കെ വൂബി പറയുന്നു. നിന്റെ അച്ഛൻ എൻ്റെ അമ്മേനെ മാരേജ് ചെയ്തു, നീ എൻ്റെ അടുത്ത് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് പാവപ്പെട്ടവനെ പോലെ അഭിനയിച്ചു, ഇത് കൂടുതൽ നിനക്ക് എന്നെ നാണം കെടുത്താൻ വേണ്ടി എന്താ ചെയ്യണ്ടേന്ന് ഷൂയി ചോദിക്കുകയാണ്. ഷൂയുൻ്റെ അമ്മേനെ അവൻ്റെ അച്ഛൻ മാരേജ് ചെയ്തു എന്ന് ഷൂയി പറഞ്ഞത് വൂബിക്ക് അങ്ങ് വിശ്വസിക്കാൻ തോന്നില്ല. നീ എന്താ പറഞ്ഞത്, അതുകൊണ്ട് എന്താ നീ ഉദ്ദേശിച്ചതെന്ന് രണ്ട് പ്രാവശ്യം ചോദിക്കുകയാണ്. അന്ന് സ്കൂളിൽ നിന്ന് നിന്റെ അച്ഛനെയാണ് എൻ്റെ അമ്മേൻ്റെ പുതിയ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് ഞാൻ കണ്ടത് എന്ന് ഭയങ്കര ദേഷ്യത്തിലാണ് ഷൂയി പറയുന്ന സമയത്ത് വൂബി ആകെപ്പാടെ തകർന്നു പോവാണ്. അപ്പം അന്ന് ആ മീറ്റിങ്ങിന് നിന്റെ അമ്മ എന്ന് പറഞ്ഞ് വന്നത് എൻ്റെ അമ്മയാണല്ലേ എന്ന് ഷൂയി ചോദിക്കുകയാണ്. വൂബിൻ്റെ അച്ഛൻ അവൻ്റെ വീട്ടിലേക്കാണ് വന്നത്, ഷൂവിൻ്റെ വീട്ടിലേക്കല്ല എന്ന് അറിഞ്ഞപ്പം നമ്മളൊന്ന് ആശ്വസിച്ചായിരുന്നു. പക്ഷെ നമ്മൾ പേടിച്ചതുപോലെ തന്നെ വൂബിയും ഷൂയും തമ്മിൽ പ്രശ്നമായി. ഇപ്പോഴാണ് ഒന്ന് സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരുന്നത്, അപ്പോഴേക്ക് ഇത്രയും വലിയ പ്രശ്നം വരുന്ന് വിചാരിച്ചതേയില്ല. വീട്ടിലേക്ക് തിരിച്ചു വന്ന് ആകെപ്പാടെ തകർന്ന് ഷൂയി കൊണ്ടുവച്ച ആ ഒരു ഫുഡ് നോക്കി വിഷമിച്ചിരിക്കുകയാണ്.
ഷൂവിനെ നിനക്ക് എങ്ങനെയാ അറിയാവുന്നേ? നിങ്ങൾ എങ്ങനെയാ പരസ്പരം പരിചയെന്ന് അച്ഛൻ ചോദിക്കുകയാണ്. രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണെന്ന് പറയുമ്പം ഞാൻ പോലും അറിയാണ്ട് നീ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ എങ്ങനെയാ സ്കൂള് മാറ്റിയെന്ന് പറഞ്ഞ് അച്ഛൻ ഷൗട്ട് ചെയ്യാണ്. ആകെപ്പാടെ കരയുന്നൊരവസ്ഥയിൽ നിൽക്കുന്ന ഭൂപി ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്വന്തം മകൻ 3 മാസമായിട്ട് സ്കൂള് മാറ്റിയിട്ട് ഇതുവരേക്കും നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്തുവേ കാണിച്ചുകൊണ്ടിരുന്നു? ന്യായമായ ചോദ്യമാണ്. 3 മാസമായിട്ട് സ്വന്തം മകൻ സ്കൂള് മാറ്റിയതുപോലെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആ ഒരു അച്ഛൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അച്ഛനും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഷൂവിൻ്റെ അച്ഛൻ എന്തായാലും അറിഞ്ഞു വെച്ചിരുന്നോണ്ട് ഭൂപിന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യില്ല എന്ന് ഷൂവിന് അറിയാം. അതുകൊണ്ട് തന്നെ ഭൂപിന് എങ്ങനെയാ പരിചയമെന്ന് പോയി ചോദിക്കുന്നുണ്ട്. ഭൂപിൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണൊക്കെ കാണുമ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന്. പിന്നെ ഭൂപിൻ്റെ കാര്യം ചോദിക്കുമ്പം അച്ഛൻ ഭയങ്കര വിഷമത്തോടെ കുറ്റബോധത്തോടെ പറയാണ്, ഒരു പാർട്ട് ടൈം ജോബ് ചെയ്തായിരുന്നു, ആ സമയത്ത് ഭൂപിൻ്റെ സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തായിരുന്നു എന്ന്. അച്ഛനങ്ങനെ പാർട്ട് ടൈം ജോബിന് പോയി എന്ന് പറയുന്നത് കേൾക്കും കൂടെ ചെയ്യുമ്പം ഷൂവിന് കുറച്ചും കൂടെ വിഷമമാവാണ്. എന്തിനാ അച്ഛൻ പാർട്ട് ടൈം ജോബിന് പോയെന്ന് ചോദിക്കുമ്പം അച്ഛൻ ഭയങ്കരമായിട്ട് ഒരു കുറ്റബോധത്തോടെ ഒരു ഭയങ്കര വിഷമത്തോടെ പറയാണ്, അത് പിന്നെ വേറെ ഒന്നല്ല, ബാക്കി എല്ലാ പിള്ളേരും പുതിയ യൂണിഫോം ഇട്ടിട്ട് പോകുന്നത് ഞാൻ കണ്ടു, നീ പഴയ യൂണിഫോം തന്നെയല്ലേ ഇടുന്നത്, അപ്പം നിനക്കൊരു പുതിയ യൂണിഫോം മേടിച്ചു തരാനാണ് ഇന്ന്. അതും കൂടി ആവുമ്പം ഷൂവിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ, എന്താ ഈ യൂണിഫോമിന് കുഴപ്പം, ഇത് പഴയതൊന്നും ആയിട്ടില്ലല്ലോ എന്ന് ഷൂവി ചോദിക്കുകയാണ്. എന്തിനാ അവൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ എൻ്റെ സീക്രട്ട് പറയില്ല, അതേപോലെ ഞാൻ അവൻ്റെയും പറയില്ല എന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണെന്ന് പറയുമ്പം നിങ്ങൾക്ക് ശരിക്കും അവൻ ആരാണെന്ന് അറിയുമോ എന്ന് ഷൂവി ചോദിക്കുകയാണ്. ആരാന്ന് അച്ഛൻ? ഇല്ല ഒന്നുമില്ല, അത് അച്ഛൻ വിട്ടേക്കെന്ന് പറഞ്ഞ് ഷൂവി ഭയങ്കര വിഷമത്തിൽ അകത്തേക്ക് പോവാണ്. എന്താണ് കാര്യം എന്നറിയില്ലെങ്കിലും സ്വന്തം മോൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന കാണുന്ന അച്ഛനും ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്. ഷൂവി കൊണ്ടുകൊടുത്ത ഫുഡ് നോക്കി ഷൂവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല നല്ല മൊമെൻറ്റ്സ് ആലോചിച്ച് ഭൂപി ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ഭൂപിൻ്റെ അച്ഛൻ അവനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ മുന്നിൽ കാറിൽ തന്നെ ഇരിക്കുകയാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ലെന്ന് മാത്രമല്ല, നാളെ അച്ഛന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്, അതുപോലും ക്യാൻസൽ ആക്കാൻ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഭൂപിൻ്റെ അച്ഛനും ഭയങ്കരമായിട്ടുള്ള വിഷമത്തിൽ ഭയങ്കരമായിട്ടൊരു കുറ്റബോധത്തിലാണ് നിൽക്കുന്നത്. അച്ഛൻ കാറിൽ തന്നെ കിടന്നുറങ്ങുന്നത് രാവിലെ ഭൂപി കാണുന്നുണ്ട്. ഷൂവിൻ്റെ അച്ഛൻ പണിക്ക് പോയി കഴിയുന്ന സമയത്ത് തന്നെയാണ് ഭൂപി ഷൂവിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. രണ്ടുപേരും കൂടെ പരസ്പരം കുറച്ചുനേരം ഭയങ്കരമായിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. ഷൂവി ആണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് വാതിലടയ്ക്കുകയാണ്. തുറക്കുകയെന്ന് പറഞ്ഞാൽ വാതിലിനടിച്ച് ഭൂപി ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, നീ ഇവിടുന്ന് പോയി ഇനി ഇങ്ങോട്ടേക്ക് വരികയോ വേണ്ടെന്ന് ഷൂവിയും ഷൗട്ട് ചെയ്യുന്നു. എനിക്ക് അങ്ങേരുടെ മകനായിട്ട് ജനിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നാണ് നിന്റെ വിചാരം, എനിക്ക് എന്താ ചോയ്സ് ഉണ്ടായിരുന്നു? നിന്റെ അമ്മയാണ് എൻ്റെ പാരൻസിൻ്റെ മാരേജ് ലൈഫ് നശിപ്പിച്ചത്, നിന്റെ അമ്മയാണ് എൻ്റെ അമ്മേനെ കൊന്നത് എന്നൊക്കെ ഭൂപി പറയുമ്പം അതേ ശരിയാണ്, എൻ്റെ അമ്മേൻ്റെ തെറ്റാണ്, നീ ഇവിടുന്ന് പോന്ന് ഷൂയു. ഭൂപി പിന്നെയും ഡോർ തുറക്കാൻ പറയുന്നുണ്ട്. ഷൂയു പറയുന്നു, നിന്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെയുണ്ട്, ഞാനത് എടുത്തുതരാന്ന്, ഇനി എനിക്കത് വേണ്ടാന്നും പറഞ്ഞ് ഭൂപി അവിടുന്ന് പോവാണ്. ഭൂപി കൊണ്ടുവന്ന സൈക്കിൾ പോലും എടുക്കാണ്ട് അത്രത്തോളം വിഷമത്തിലാണ് അവനോടുന്ന് പോകുന്നത്. ഷൂവിൻ്റെ അവസ്ഥയും അതേപോലെ തന്നെയാണ്, ആകെപ്പാടെ വിഷമത്തിലാണ് ഉള്ളത്. തിരിച്ചു പോയിട്ട് ഉറങ്ങുന്ന അച്ഛനെ വിളിച്ച് എണീപ്പിച്ച് ഭൂപി പറയുന്നുണ്ട്, ഞാൻ അച്ഛൻ്റെ കൂടെ തിരിച്ചു വരാന്ന്. ഷൂയും ഭയങ്കര വിഷമത്തിൽ അവിടെ കിടക്കുന്ന ഭൂപിൻ്റെ സൈക്കിൾ നോക്കി ഇരിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഭൂപി ക്ലാസ്സിലേക്ക് വരുന്നില്ല, അപ്പം ചോങ്ങ് ഷൂവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അവൻ എന്താ പറ്റിയെന്ന്. അതെങ്ങനെ എനിക്കറിയാനാണ് എന്ന് ഷൂയു, നിങ്ങൾ ക്ലോസ് അല്ലേ, ചോദിച്ചോടെ എന്ന് ചോങ്ങ്. അതിന് ഞങ്ങൾ ക്ലോസ് ആണെന്ന് ആരാ പറഞ്ഞേന്ന് ഷൂയു. ഇതെപ്പോഴാ മാറിയെന്നും പറഞ്ഞ് ചോങ്ങിയിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് വന്ന് ഭൂപിൻ്റെ ഹോംവർക്കിൻ്റെ ബുക്ക് ഷൂവിൻ്റെ അടുത്തേക്ക് കൊടുക്കുകയാണ്. അതൊന്ന് ഭൂപിക്ക് കൊടുക്കാനും പറഞ്ഞ്, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ക്ലോസ് ആണെന്ന്, ഈ ക്ലാസ് തന്നെ എല്ലാവർക്കും അറിയാമെന്ന് ചോങ്ങ് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഷൂയു തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് ഷൂവിൻ്റെ അമ്മേനെ കാണുവാണ്, ഇതാ നോക്ക് നിങ്ങളുടെ മോൻ ഇങ്ങോട്ടേക്ക് വന്നില്ല എന്ന് ഷൂയു. എന്താ നീ പറയുന്നത്, നീ എൻ്റെ മോൻ തന്നെയല്ലേ, എന്തായാലും നിങ്ങൾ ഒരേ ക്ലാസ്സിലായത് എളുപ്പമായി, നിങ്ങൾ എങ്ങനെയാണ് ഒന്ന് കമ്പനി ആക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പം അത് സുഖമായല്ലോ എന്ന് അമ്മ പറയാണ്. അതെ അതെ, പി ടി മീറ്റിങ്ങിനും ഭയങ്കര എളുപ്പമാണല്ലോ എന്ന് ഷൂയു ആക്കിക്കൊണ്ട് തന്നെ ദേഷ്യത്തോടെ ചോദിക്കുന്നു. അതെനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു, അന്ന് ഞാൻ വന്നപ്പം നിന്റെ അച്ഛനെ കണ്ടതുപോലെ തോന്നിയായിരുന്നു, അപ്പം അത് ഒറിജിനലായിട്ട് കണ്ടത് തന്നെയാണല്ലേ തോന്നിയതല്ല, അന്ന് സംസാരിക്കാൻ പറ്റിയില്ല. അല്ല അങ്ങേരെന്താ പഴയ 10 കൊല്ലം മുന്നേയുള്ള കോട്ടയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്, ഇതുവരെ അതൊന്നും മാറ്റാറായില്ലേ, സ്വന്തം കൊച്ചിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടെന്നൊക്കെ അമ്മ പറയുന്നത് കേൾക്കുമ്പം ഷൂവിനെ നല്ലവണ്ണം തന്നെ ദേഷ്യമാണ് വരുന്നത്. നിങ്ങൾ അച്ഛനെ കാണാത്തതിൽ സന്തോഷം എന്ന് ഷൂയു. അമ്മ ഒരുമാതിരി ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞ്
അച്ഛനെ താത്തി പറയുന്നത് ഷുവിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അമ്മേൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് അവിടുന്ന് പോവാണ്. ഇവിടെ നമ്മുടെ ഭൂപിയാണെങ്കിൽ വേറെ രീതിക്ക് അവൻ്റെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ക്ലബിൽ പോയിട്ട് ഡാൻസൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ അവൻ പോകുന്നത് ആൻറ്റി സോൻ്റെ കടേൻ്റെ അങ്ങോട്ടേക്കാണ്. പക്ഷെ അവരുടെ അടുത്തേക്ക് പോകാണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഷുയു ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവരുടെ മുന്നിലെ ഡെസ്കിലിരിക്കുന്ന പെണ്ണ് പേന കുടയുമ്പം അതിൻ്റെ ഇങ്ക് ചോങ്ങിൻ്റെ മേത്താവാണ്. അവള് ക്ഷമ ചോദിക്കുന്നുണ്ട്. നീ ക്ഷമ ചോദിച്ചു എന്ന് വെച്ചാൽ ഇതിൽ ഇങ്ക് പോവെന്നും പറഞ്ഞ് ചോങ്ങ് ചൂടാവുന്ന സമയത്ത് ഷുവി ആലോചിക്കുകയാണ്. തനിക്ക് യൂണിഫോം മേടിക്കാൻ വേണ്ടി പോയ സമയത്താണ് ഭൂപിന് അച്ഛൻ പരിചയപ്പെട്ടതെന്നും അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ഭൂപി തൻ്റെ യൂണിഫോമിലേക്ക് കറി മറിച്ചതും അതിനുശേഷം ഷുവിന് വേണ്ടിയിട്ട് പുതിയ യൂണിഫോം മേടിച്ചുകൊണ്ട് വെച്ചതും. തനിക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഭൂപി അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതെന്ന് ഷുവിനെ മനസ്സിലാവുന്നുണ്ട്. ഷുവി ശരിക്കും ഭൂപിനെ നന്നായിട്ട് തന്നെ മിസ് ചെയ്യുന്നുണ്ട്. ബാസ്ക്കറ്റ് ബോൾ കോർട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണെങ്കിലും അവരൊരുമിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ബാസ്ക്കറ്റ് ബോൾ കളിച്ചതൊക്കെ ഷുയു ആലോചിക്കുന്നുണ്ട്. ഇതൊക്കെ ആലോചിച്ച് ആകെപ്പാടെ വിഷമിച്ചേക്കാണ്. അടുത്ത ദിവസം ഭൂപി ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. കുറേ ദിവസമായല്ലോ വന്നിട്ട്, എന്താ പറ്റിയെന്നൊക്കെ അവൻ്റെ ഡെസ്ക് മേറ്റ് ഭൂപിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഷുയു ഇത് നന്നായിട്ട് തന്നെ നോട്ട് ചെയ്യുന്നുണ്ട്. ഭൂപിയാണെങ്കിലും അതിനൊന്നും മറുപടി പറയാണ്ട് ഷുവിനെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ഇരിക്കുന്നത്. ഭൂപിൻ്റെ ഹോംവർക്ക് ബുക്ക് ഷുവിൻ്റെ ആണല്ലോ ഉള്ളത്, അതുകൊണ്ട് കൊടുക്കുന്നുണ്ട്. നിൻ്റെ ആണെന്ന് പറഞ്ഞ് കൊടുക്കുമ്പം എൻ്റെ ആണെന്ന് അറിഞ്ഞിട്ടും നീ അതിലെ തൊട്ടോ എന്ന് ഭൂപി ചോദിക്കുകയാണ്. അതിലെ തൊടാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നാണോ നിൻ്റെ വിചാരം എന്ന് ഷുയു ഭയങ്കര ദേഷ്യത്തിൽ ഭൂപി ആ ഒരു ബുക്ക് എടുത്ത് താഴേക്കിടുവാണ്. എന്നെ വെറുപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ എന്തിനാ അത് തിരിച്ചു കൊണ്ടുവന്നേന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് എന്നെ ചോദിക്കുകയും ചെയ്യുന്നു. അതിന് മറുപടിയൊന്നും കൊടുക്കാണ്ട് ഷുയോടുന്ന ഭയങ്കര വിഷമത്തിൽ വരുവാണ് ചെയ്യുന്നത്. ഭൂപിയും നല്ല വിഷമത്തിലാണ് ഉള്ളത്. ആൻറ്റി സോയും ദുവയും കൂടെ ഷുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അച്ഛനാണെങ്കിൽ മര്യാദയ്ക്കുള്ളൊരു പാൻറ്റുള്ളായിരുന്നു ഇട്ടത്. വരുമ്പോൾ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ച് പോയി പാൻറ്റ് മാറ്റിയിട്ട് വരുന്നു. ഷുയു എന്തേന്ന് ആൻറ്റി ചോദിക്കുന്നുണ്ട്. ഷുയു ഹോംവർക്ക് ചെയ്യാണെന്ന് അച്ഛൻ പറയുന്നു. അച്ഛനൊരുമാതിരി നെടുവീർപ്പിട്ട് ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്ന കണ്ടിട്ട് ആൻറ്റി ചോദിക്കുന്നുണ്ട്, ഷുയു ഈ സമയം കൊണ്ടൊക്കെ അവൻ്റെ ഹോംവർക്ക് പണ്ടേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇതുവരേക്കും ആ റൂമിൽ നിന്ന് ഇറങ്ങി വരാത്ത സ്ഥിതിക്ക് അവനെന്തോ ഭയങ്കര വിഷമമുണ്ട്, മൂഡ് തീരെ ശരിയില്ല, ദേഷ്യമുണ്ട് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്ന് അച്ഛൻ പറയാണ്. ഷുവിനെ ഇത്രത്തോളം മനസ്സിലാക്കി വെച്ചതിന് അച്ഛനെ ആൻറ്റി സോ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഷുവിന് വേണ്ടിയിട്ട് നല്ലൊരു സ്കാർഫൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ആൻറ്റി വന്നിട്ടുള്ളത്. അത് അവൻ ഇട്ടും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരെണ്ണം ഭൂപിക്ക് വേണ്ടി ആൻറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഭൂപിനെ ഷുവിനെയും ആൻറ്റി ഒരേപോലെ തന്നെയാണ് കാണുന്നതെന്ന് ഈ ഒരു സീനെ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. ഇത് ഭൂപിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഷുവിൻ്റെ അടുത്തേക്ക് കൊടുക്കുമ്പം അവനിതിൻ്റെ കുറവൊന്നും ഇല്ല എന്ന് ഭൂപി പറയാണ്. ഇവനെന്താ ഉദ്ദേശിക്കുന്നതെന്ന് ആൻറ്റിക്ക് എന്താ മനസ്സിലാവുന്നു. എനിക്ക് കുറച്ചും കൂടെ ഹോംവർക്ക് ഉണ്ട് എന്ന് ഷുയു പറയാണ്. ശരി ഓക്കെ മോൻ ചെയ്തു എന്നും പറഞ്ഞ് ആൻറ്റി അവിടെ നിന്ന് പോകുന്നു. ഷുയു ആണെങ്കിൽ അവൻ്റെ ആ ഒരു സ്കാർഫ് നോക്കി ഭയങ്കരമായിട്ട് വിഷമിച്ചേക്കാണ്. ഭൂപിയും ഷുയും തമ്മിൽ എന്താ പ്രശ്നമെന്ന് ആൻറ്റി വന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ ആൻറ്റിനെ വിളിച്ച് പുറത്തേക്കുവാണ്. സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഇവർ തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് ഷുവിന് ആ ഒരു സ്കാർഫ് കൊണ്ട് കൊടുത്തതിനെ കുറിച്ച് അച്ഛൻ പറയാണ്. നിങ്ങളെനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതൊന്നും സാരമില്ല എന്ന് ആൻറ്റി. ഈ സമയത്ത് നമ്മുടെ കുട്ടിപ്പെണ്ണ് ഭൂപിക്ക് വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു സ്കാർഫും പിടിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ചാണ് നിൽക്കുന്നത്. വീട്ടിൽ പോയിട്ട് കടക്കൊക്കെ വിരിച്ച് ആൻറ്റി സോ അവളോട് കടക്കാൻ പറയുന്നു. ഈ സമയത്ത് അവള് ആ ഒരു സ്കാർഫ് നോക്കി ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ഷുവിനും ഭൂപിക്കും അമ്മ സ്കാർഫ് ഉണ്ടാക്കി കൊടുത്തിട്ടും അവക്ക് ഉണ്ടാക്കി കൊടുത്തില്ല. അവക്കാണെങ്കിൽ ബ്ലൂ കളറ് സ്കാർഫ് ഇഷ്ടമാണ് താനും. ആൻറ്റി സോ അവക്ക് കഴിഞ്ഞ എല്ലാം കൂടെ പറഞ്ഞു ഉണ്ടാക്കി കൊടുത്തതാണ്. പോരാത്തേന് അതാണെങ്കിൽ നല്ല നീളമുള്ള സ്കാർഫും കൂടിയല്ലേ, അതവക്ക് പാകാവത്തില്ല എന്നും പറഞ്ഞ് അവളുടെ അടുത്ത് കടക്കാൻ പറയാണ്. കുറച്ച് കഴിയുമ്പോൾ ആൻറ്റി സോ ഉറങ്ങുന്നുണ്ട്. ദുവോ ഉറങ്ങാണ്ട് ആ ഒരു സ്കാർഫും കെട്ടിപ്പിടിച്ച് എന്തോ ആലോചിച്ച് കിടക്കുവാണ്. ക്ലാസ്സില് ഹൈജീൻ്റെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് കുറച്ച് പേര് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ് നന്നായിട്ട് വൃത്തിയാക്കിയിടണമെന്ന് സാറ് പറയുന്നു. അതവരുടെ ഇവാലുവേഷനെയും ബാധിക്കുന്ന കാര്യമാണ്. അതിനെ ഹെഡായിട്ട് നിയമിക്കുന്നത് ഷുവിനെയാണ്. അങ്ങനെ ക്ലാസ്സിലെ എല്ലാ പിള്ളേരും ഭയങ്കര ആത്മാർത്ഥമായിട്ട് ക്ലാസ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോണ്ട് നമ്മുടെ ഭൂപി വെറുതെ അവിടെ ഭയങ്കര ഗത്തായിട്ടിരിക്കുകയാണ്. അതും ഭയങ്കര ടെറർ ലുക്കിൽ. ഷുവിന് ലവ് ലെറ്റർ കൊടുത്ത ആ ഒരു പെണ്ണുണ്ടല്ലോ, അവള് ഭൂപി ഇരിക്കുന്നിടം ഒന്ന് തുടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ പാറ പോലെ അവിടെ തന്നെ ഇരിക്കുകയാണ്, മാറുന്നുപോലും ഇല്ല. ഇതവള് ഷുവിൻ്റെ അടുത്ത് ഒന്ന് പറയുന്നു, ഷുയു ആണല്ലോ ഇക്കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. ഷുയു വന്നിട്ട് ഭൂപിൻ്റെ അടുത്ത് എണീക്കാൻ പറയുമ്പം അവൻ മൈൻഡാക്കാതിരിക്കുകയാണ്. നിൻ്റെ അടുത്താ പറഞ്ഞത് എണീക്കാനെന്ന് കുറച്ച് ഒച്ചയെടുത്ത് ഷുയു പറയുമ്പം എണീക്കത്തില്ലെന്ന് ഭൂപി പറയാണ്. ദ
നോക്ക, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിലേക്ക് വലിച്ചഴക്കരുത്. ക്ലാസ്സിന്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തമാണ് എന്നാ ഷൂയി പറയുന്നതിന്. അതിനിപ്പം ഞാൻ എന്ത് വേണം? നിന്നെയാണ് ജയിപ്പിച്ചേക്കുന്നത്, അപ്പൊ ഇത് നിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്, എനിക്കൊന്നും ഇതിൽ ചെയ്യാനില്ല എന്ന് ഭൂപി പറയാണ്. നീയും ഈ ക്ലാസ്സിലെ മെമ്പർ തന്നെയല്ലേ, അഥവാ നിനക്കിത് പറ്റില്ല എന്നാണെങ്കിൽ നിന്റെ പഴയ സ്കൂളിലേക്ക് എന്നെ പൊക്കോ എന്ന് ഷൂയി പറയാണ്. അങ്ങനെ ഷൂയും ഭൂപിയും തമ്മില് പഴക്കാവാണ്. അത് കയ്യാങ്കളിയിലേക്കും പോകുന്നുണ്ട്. ഷൂയു ഭൂപിനെ അടിക്കുന്നുണ്ട്. ഭയങ്കര ദേഷ്യത്തിലാണ് ഷൂയു നിൽക്കുന്നത്. ഭൂപിയാണെങ്കിൽ അവിടെ പോയി വീണിട്ട് വല്ലാത്തൊരു രീതിക്ക് ഷൂയിനെ നോക്കുകയാണ്. അത്രയും നന്നായിട്ട് മാർഷൽ ആർട്സ് അറിയാവുന്ന ഭൂപിക്ക് ഷൂവിനെ അടിക്കാൻ വേണ്ടിയിട്ട് അത്ര സമയം വേണ്ട. ഭൂപി തന്നെയാണ് ഷൂവിനെ അടി പഠിപ്പിച്ചത് പോലും. എന്നിട്ടും ഭൂപി ഷൂവിൻ്റെ നേർക്കൊന്ന് കൈ ഓങ്ങിയിട്ട് പോലും ഇല്ല. ഇവർ തമ്മിൽ ഈ ഒരു വഴക്കും കാണിച്ചുകൊണ്ട് 7-ാമത്തെ എപ്പിസോഡ് കഴിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ളൊരു എപ്പിസോഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹാർട്ട് ബ്രോക്കൺ ആയിപ്പോയി. അടുത്ത എപ്പിസോഡിലെങ്കിലും ഇവരെ സെറ്റാവുമെന്ന് പ്രതീക്ഷിക്കാം. അതോ ഇത് നീണ്ടുപോകുമോ എന്തോ. എന്തായാലും നമുക്ക് 8-ാമത്തെ എപ്പിസോഡിൽ അത് കാണാം.